ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റിയാസ് നിസാർ. അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇറ്റലിയിലുള്ള മാൾഫിറ്റോ എന്ന ഒരു പോർട്ടിലാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷിപ്പിനെ തള്ളി നീക്കിക്കൊണ്ട് പോകാനായിട്ട് ഇതേ ഒരു ടഗ് ബോട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാസ്റ്റ് ഓഫ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കാണിക്കുന്നത്. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ ഈ വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാ സസ്പെൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയ്ക്കകത്തൂടെ നമുക്ക് കാണാവുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ഓഫിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ടഗ് ബോട്ടിൽ നിന്ന് ഒരു റോപ്പ്, നമ്മുടെ ഷിപ്പിനെ വലിച്ചു കെട്ടാൻ ഒരു റോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആ റോപ്പ് ഒന്നി നമ്മൾ ടഗ് ബോട്ടിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ ടഗ് ബോട്ടുകാർ നമുക്കൊരു റോപ്പ് തരും. അപ്പോൾ നമ്മൾ ആ ടഗ് ബോട്ടിൽ നിന്ന് കിട്ടുന്ന റോപ്പ് നേരെ നമ്മുടെ ഷിപ്പിലൊരു ബൊള്ളാടുണ്ട്. ബൊള്ളാട് എന്ന് പറഞ്ഞാൽ രണ്ട് കുറ്റിയാണ്. ആ ഒരു കുറ്റിയിലേക്ക് ഇടുകയും അപ്പോൾ ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആവുകയും അങ്ങനെ ജസ്റ്റ് പുള്ളി ചെയ്യുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് കിട്ടാൻ പോകുമെന്ന് വെച്ചാൽ ഇവർ തന്നെ നമുക്ക് റോപ്പ് തരുമെന്നാണ് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. കാസ്റ്റ് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ റോപ്പ് തന്നിട്ടുണ്ട്, നേരെ നമ്മൾ നമ്മുടെ ബൊള്ളാടിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് സ്ഥലം നമ്മൾ ക്ലിയർ ആയിരിക്കണം, കാരണം ചിലപ്പോൾ റോപ്പ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് ക്ലിയർ ആയിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ക്യാപ്റ്റൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ മാറി നിൽക്കുകയാണ്, കുറച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ആ ഒരു ടഗ് ബോട്ടിൽ എവിടെയാണ് ആ റോപ്പ് കണക്ട് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആകുന്നതായിരിക്കും. അപ്പോൾ കുറേ ടൈം കുറേ സമയം എടുക്കും, കാരണം എന്ന് വെച്ചാൽ കുറേ ദൂരം ഉണ്ട് ബോട്ടിലേക്ക്. അപ്പോൾ ഇതാണ് അവർ കണക്ട് ചെയ്തേക്കുന്നത്, അവർ ടഗ് ബോട്ടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ കുറേ ദൂരം എടുക്കും. അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ പോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാം കുറേ ഷിപ്പുകൾ കിടപ്പുണ്ട്, എല്ലാം ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ബൾക്ക് ക്യാരിയറാണ്. അപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ കുറേ ബോട്ടുകളും കുറേ ഷിപ്പുകളൊക്കെ കുറേ ഇങ്ങനെ കാണുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഫുള്ള് ബൾക്ക് ക്യാരിയർ അങ്ങനത്തെയൊക്കെയുള്ള ഷിപ്പുകളാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നത്. അപ്പോൾ എല്ലാ ഷിപ്പുകളിൽ നിന്നും അവർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സാധനങ്ങൾ. അവരുടെ ലോഡ് എന്താണോ കാർഗോ അത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ടാണ്. ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു പോർട്ട് കൂടിയതാണ് ഈ പോർട്ട് കൂടിയാണ് നമ്മുടെ ഈ മാൾഫിറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമ്മൾ നമ്മുടെ ഷിപ്പ് യാർഡിലേക്ക്, അതായത് നമ്മുടെ പോർട്ടിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പുള്ളി നമ്മുടെ തള്ളിൽ നീക്കിക്കൊണ്ട് നമ്മുടെ ടഗ് ബോട്ടും ഉണ്ട്. ഇപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയാണ് കാണാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷിപ്പിനെ ടഗ് ബോട്ട് നമ്മുടെ നേരെ പുള്ളി ചെയ്തുകൊണ്ട് നമ്മുടെ ബോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഞാൻ കണ്ട ഒരു കാഴ്ചയെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഷിപ്പിൻ്റെ ആങ്കർ ഹോളിൽ നിന്ന് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇതിൻ്റെ ഒരു ഈ ഒരു പ്രോസസ്സിങ് എന്ന് വെച്ചാൽ, ഇത് ആങ്കർ വാഷ് ചെയ്യുന്ന, അതായത് ആങ്കർ കഴുകുന്ന ഒരു സീനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ആങ്കർ ഇടുന്ന സമയത്ത്, നമ്മുടെ ആങ്കർ പോയിന്റിൽ ആങ്കർ ഇടുന്ന സമയത്ത് ഫുള്ള് ചെളിയും അതുപോലെ കടലിലുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഈ ആങ്കറിൽ പറ്റി പിടിച്ചിരിക്കുന്നു. നമ്മൾ ആങ്കർ ഗിവ് അപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് ആങ്കറിനെ നമ്മൾ വലിച്ച് മേളിലോട്ട് എടുക്കുന്ന സമയത്ത് ഫുള്ള് അഴുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് ഫുള്ള് എന്താ നമ്മുടെ തുരുമ്പും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയി ആങ്കറിൻ്റെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പോർട്ടിൽ വരുമ്പോൾ ഇവർ ആങ്കറിനെ വാഷ് ചെയ്യും, നല്ലപോലെ കഴുകി വൃത്തിയാക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇതാണെന്ന് വെച്ചാൽ വേറൊരു ബൾക്ക് ക്യാരിയറാണ് ഇവിടുത്തെ. ഇതെന്ന് വെച്ചാൽ ഇതും അതുപോലെ ഡിസ്ചാർജിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു പോർട്ട് തന്നെയാണിത്. ഇവിടെയും ഡിസ്ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഈ ഒരു രണ്ട് ഷിപ്പുകൾ ഇറങ്ങുന്നില്ലേ, കുറേ ഷിപ്പുകളുണ്ട്, അതല്ലേ ഏറ്റവും അറ്റത്ത് ഇറങ്ങുന്ന രണ്ട് ഷിപ്പുകളില്ലേ, ഇടയ്ക്ക് കൂടെ നല്ലൊരു ചാനൽ കണ്ടില്ലേ, നല്ലൊരു വഴി, ആ വഴിയിൽ കൂടെയാണ് നമ്മുടെ ടഗ് ബോട്ട് നമ്മുടെ ഷിപ്പിനെ തള്ളി നീക്കിക്കൊണ്ട് വന്ന ഒരു വഴിയാണത്. അപ്പോൾ അതിൻ്റെയും ബാക്കിൽ കുറേ കാണാൻ പറ്റുമോ എന്ന് കരുതില്ല, അതിൻ്റെയും ബാക്കിൽ കുറേ ഷിപ്പുകൾ ഇടപ്പുണ്ട്. അതാണ് ആങ്കർ പോയിൻ്റ്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഷിപ്പിനെ ടഗ് ബോട്ട് തള്ളി നീക്കിക്കൊണ്ട് നമ്മുടെ ചാനലിലൂടെ വന്ന് നമ്മുടെ പോർട്ടിലേക്ക് അടുപ്പിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, കാരണം എന്ന് വെച്ചാൽ കുറേ ഷിപ്പുകൾ ബാക്കിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ഗൈസ്,
ഗൈസ്, അങ്ങനെ നമ്മുടെ ഷിപ്പ് ദേ നമ്മുടെ പോർട്ടിലേക്ക് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹാർബർ മാസ്റ്റർ തന്ന ഒരു നമ്പർ, അതായത് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടഗ് ബോട്ട് നമ്മളെ പുള്ളി ചെയ്ത് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. നല്ല സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് നല്ലൊരു താങ്ക്സ്. പിന്നെ നമ്മുടെ ക്യാപ്റ്റനും നല്ലൊരു താങ്ക്സ് പറയുന്നു, പ്രത്യേകിച്ച് ഇത്രയും സേഫായിട്ട് ഇവിടെ എത്തിച്ചതിന്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒന്നുമല്ല, നമ്മുടെ ഷിപ്പിനെ വലിച്ചു കെട്ടുക, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രോസസ്സിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് പിന്നെ വഴിയെ കാണിച്ചു തരാം, അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ജസ്റ്റ് വഴി അത് കാണിച്ചു തന്നേക്കാം. അത് ഞാൻ മീൻസ് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ നല്ല വർക്കാണ് ആ ഒരു സമയത്ത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ റോപ്പിട്ട് കൊടുക്കും, അവിടെ വലിച്ചു കെട്ടാൻ രണ്ടാൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ടൈമിംഗ് ഒക്കെ നോക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ എടുത്ത് അയക്കുന്നതായിരിക്കും. ആ ഒരു മോറിംഗ് എന്നാണ് അതിനെ പറയുന്നത്. ഇപ്പം മോറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ റിലാക്സ്ഡ് നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് ഇന്ന് ലോഡിംഗ് ഉണ്ടോ എന്ന് അറിയില്ല. നാളെ മുതലായിരിക്കും മിക്കവാറും ലോഡിംഗ്, കാരണം ഇപ്പം ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇന്ന് കാണില്ല, നാളെ മുതൽ ലോഡിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. ഓക്കെ, താങ്ക് യു.